الحمد لله رب العالمين، نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لو شاء الله ما تلوته عليكم ولا أدراكم به، فقد لبثت فيكم عمرا من قبله، أفلا تعقلون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ശ്രദ്ധിക്കുക, കെ എൽ 08-16-93 വാഹനം ആ സ്ഥലത്തു നിന്ന് നിർത്തിയവർ മാറ്റിക്കൊടുക്കണം എന്ന് നിർബന്ധമായും അറിയിക്കുന്നു. കെ എൽ 08-16-93 വാഹനം ജീപ്പ് നീക്കിക്കൊടുക്കണമെന്ന് നിർബന്ധമായും നീക്കിക്കൊടുക്കണമെന്ന് അറിയിക്കുന്നു. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, നേതാക്കൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിൽ അവിടുത്തെ തുല്യതയില്ലാത്ത മഹത്വങ്ങളെ സംബന്ധിച്ച് അവിടുന്ന് പഠിപ്പിച്ച ഏറ്റവും പവിത്രമായ ആശയങ്ങളെ സംബന്ധിച്ച് സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉപകാരപ്രദമായ വിധം ജനങ്ങളെ ഉത്ബോധിപ്പിച്ച് അവിടുത്തെ മഹത്വങ്ങൾ പറഞ്ഞും പാടിയും പുകഴ്ത്തിയും ലോകം മുഴുക്കെയുള്ള സർവജനങ്ങളും അവിടുത്തെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ അതിന്റെ ഭാഗമായി മഹത്തായ സമസ്ത കേരള സുന്നി യുവജന സംഘം സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനിന്റെ തുടക്കം കുറിക്കുകയാണ് നാം ഇന്ന്. ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദുകളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചെയ്തിട്ടുള്ളത്, അള്ളാഹു തആല ഇത് നമുക്കും ഇതുമായി സഹകരിക്കുന്നവർക്കും ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഏതായിരുന്നാലും നമ്മുടെ ക്യാമ്പയിൻ അത് വേറുപിടിക്കും എന്നതിന് ഒരു നല്ല ലക്ഷണമാണ് ഈ മഴ. കുറ്റിയാടി സിറാജുൽ ഹുദ ആദ്യമായി ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം ഇതുപോലെ ഘോരമായ മഴയായിരുന്നു. അൽഹംദുലില്ലാഹ് അത് വേറുപിടിച്ചിട്ടുണ്ട്. അതുപോലെ പൂനൂരിൽ സ്ഥാപിക്കപ്പെട്ട മദീനത്ത് നൂറിലെ സ്ഥാപനങ്ങൾ അതിന്റെ ശിലാസ്ഥാപന ദിവസവും ഇതേപോലെ ഘോരമായ മഴയായിരുന്നു. അതും വേരുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നമ്മുടെ പ്രസ്ഥാന രംഗത്ത് തന്ന പല സംരംഭങ്ങളും നല്ല മഴയോടുകൂടി ആരംഭിച്ചപ്പോൾ അതിന് പിൽക്കാലത്ത് ധാരാളം ഫലങ്ങൾ അല്ലാഹു തന്നിട്ടുണ്ട്. ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരിപാടിയോടനുബന്ധിച്ച് നമ്മുടെ എല്ലാ പരിപാടികളും അല്ലാഹു പൊരുത്തപ്പെട്ട വിധം, നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന വിധം എല്ലാം ഫലവത്താക്കി പെരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീണ്ട പ്രസംഗം നടത്തുന്നില്ല.
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സൂറത്ത് തൗബയിൽ, സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ വളരെ പ്രത്യേകതകളുള്ള ആയത്തുകളാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വതആല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് പരിചയപ്പെടുന്നത് തന്നെ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് അഥവാ ജിന്നുകളിൽ നിന്നോ മലക്കുകളിൽ നിന്നോ അല്ല, ഏറ്റവും ഉത്തമ സൃഷ്ടിയായ മനുഷ്യരിൽ നിന്നും, ആ മനുഷ്യരിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരും മഹത്വമുള്ളവരുമായ കുടുംബത്തിൽ നിന്ന്, അറബികളിൽ നിന്ന് ഏറ്റവും മഹത്വമുള്ള സമൂഹത്തിൽ നിന്ന് നിങ്ങൾക്ക് മഹാനായ ഒരു റസൂൽ വന്നിരിക്കുന്നു. നിശ്ചയം അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന ഏത് വിഷയവും അവിടുത്തേക്ക് വളരെ ക്ലേശകരമാണ്, നിങ്ങൾക്കൊരു പ്രയാസവും ഉണ്ടാകാൻ പാടില്ല എന്നതിൽ അവിടുത്തേക്ക് നിർബന്ധമാണ്. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, നിങ്ങളോട് വലിയ താൽപര്യമുള്ള റസൂലാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളായ ആളുകളോട് വലിയ ദയയും വലിയ കാരുണ്യവും പാരത്രിക ലോകത്തും ചെയ്യുന്നവരാണ്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ഈ മഴയത്ത് നീട്ടി പ്രസംഗിക്കാൻ പാടില്ല എന്നാണ്. കാരണം ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ ക്ലേശമാണ്. അപ്പൊ മഴയത്ത് അവിടുത്തെ ഉമ്മത്തുകൾ പ്രയാസപ്പെടുന്നത് പരമാവധി കുറക്കാനാണ് ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. അസീസുൻ അലൈഹി മാ അനിത്തും, അതുകൊണ്ടാണ് വാസ്തവത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല വിഷയത്തിലും നമ്മോട് മൃദുലമായ സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, നമുക്കറിയാം തറാവീഹ് നിസ്കാരത്തിന് സഹാബികൾ വളരെ ആവേശത്തോടുകൂടി പങ്കെടുത്ത്, ഉറക്കമൊഴിച്ച് വളരെ ആവേശത്തോടെ പങ്കെടുത്തപ്പോൾ മൂന്ന് ദിവസം പരസ്യമായി ജമാഅത്തായി ഇശാഇന്റെ ശേഷം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് നിസ്കരിച്ചുവെങ്കിലും അതിനുശേഷം തറാവീഹ് നിസ്കാരത്തിന്റെ നേതൃത്വത്തിനു വേണ്ടി പള്ളിയിലേക്ക് ഇറങ്ങിയില്ല. ആവേശത്തോടെ വന്ന അനുയായികൾ തിരിച്ചുപോയി. പിറ്റേ ദിവസം അവിടുന്ന് വിശദീകരിച്ചു, ഹസീതു അൻ തുഫുറ അലൈക്കും ഖിയാമു ഹാദ ശഹർ, ഈ മാസത്തെ സ്പെഷ്യൽ നിസ്കാരമായ തറാവീഹ് ഖിയാമു ഹാദ ശഹർ എന്ന് തന്നെ ഫതഹുൽ ബാരിയിൽ നമുക്ക് ഒരു റിവായത്ത് കാണാൻ സാധിക്കും. ഈ മാസത്തെ സ്പെഷ്യൽ നിസ്കാരമായ തറാവീഹ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അപ്പൊ ആവേശം അനുയായികൾക്ക് വളരെ നന്നായി ഉണ്ടെങ്കിലും ആവേശത്തിന്റെ ഒരു കുറവുമില്ലെങ്കിലും അതവർക്ക് നിർബന്ധമായിട്ട് എന്റെ അനുയായികൾ പ്രയാസപ്പെട്ടു പോകുമോ എന്ന് വരെ ഭയപ്പെടുന്ന റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ റഹ്മത്ത് വളരെ വിശാലമാണല്ലോ. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്കറിയാം, ചില ആളുകൾ, അറിവില്ലാത്ത ചില ആളുകൾ ചിലർ ചോദിക്കാറുണ്ട്, അവിടുത്തെ ജന്മദിനാഘോഷം കൊണ്ടാടണം എന്ന് അവിടുന്ന് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാറ്. വാസ്തവത്തിൽ അത് ഏറ്റവും വലിയ അറിവുകേടാണ്. കാരണം ഏതെങ്കിലും ഒരു നേതാവ് എന്റെ ജന്മദിനാഘോഷം നിങ്ങൾ കൊണ്ടാടണം എന്ന് പറയാറുണ്ടോ? അങ്ങനെ പറഞ്ഞ ആ നേതാവിനെ നമ്മൾ എങ്ങനെ വിലയിരുത്തുക? നിങ്ങൾ ആലോചിച്ചു, ഒരു നേതാവ് നിങ്ങളൊക്കെ എന്റെ ജന്മദിനാഘോഷം കൊണ്ടാടണം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ആ നേതാവിനെ വിലയിരുത്തുക? അപ്പൊ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ്.
എന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ സംബന്ധിച്ച് അങ്ങോട്ട് ചോദിച്ചു. സുഇല അൻ സൗമി യൗമിൽ ഇഥ്നൈൻ, തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചോദിക്കപ്പെട്ടു. അങ്ങനെ ചോദിച്ചപ്പോൾ അവിടുന്ന് ആ തിങ്കളാഴ്ചയുടെ മഹത്വം പറയുമ്പോൾ പറഞ്ഞു, ഫീഹി ഉലിത്തു, ഉള്ളത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, ഫീഹി ഉലിത്തു, അതെന്റെ ജന്മദിനമാണ്. ആ വാക്കിലൂടെ അവിടുത്തെ ജന്മദിനത്തിന് ബഹുമാനമുണ്ടെന്ന് ലോകത്തെ അവിടുന്ന് പഠിപ്പിച്ചു. അതേസമയം അവിടുന്ന് നമ്മളോടെങ്ങാനും എന്റെ ജന്മദിനാഘോഷം ഗംഭീരമായി നിങ്ങൾ കൊണ്ടാടണം എന്നൊരു കൽപ്പന കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമാകുമായിരുന്നു. നിർബന്ധമായാൽ അതാരെങ്കിലും ചെയ്തില്ലെങ്കിൽ വലിയ കുറ്റത്തിന് വിധേയമാകും. അതുകൊണ്ട് അവിടുന്ന് നിർബന്ധമാകുന്ന വിധത്തിലുള്ളൊരു കൽപ്പന കൽപ്പിക്കാതെ അവിടുത്തെ ജന്മദിനത്തിന് ബഹുമാനമുണ്ടെന്ന് തിങ്കളാഴ്ചയിലെ നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് ലോകത്തെ പഠിപ്പിച്ചു. അങ്ങനെ അവിടുത്തെ കാരുണ്യം അത്രയും വിശാലമായി പോവുകയാണ്. അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ പേരിൽ ആർക്കും ഒരു പ്രയാസം ഉണ്ടാകരുത്. അതുപോലെ ഉമ്മത്തുകൾക്ക് ഒരു ബുദ്ധിമുട്ടുമുണ്ടാകരുത്, അതാണ് അവിടുത്തെ താല്പര്യം. അവിടുന്ന് ലോകത്തെ മുഴുവനും നല്ല വഴിയിലേക്ക് നടക്കും. അവിടുന്ന് നിർദ്ദേശിക്കേണ്ട മുഴുവൻ വിഷയങ്ങളും നിർദ്ദേശിച്ചു. ആവശ്യമുള്ളതൊന്നും അവിടുന്ന് പറയാതെ വിട്ടുപോയിട്ടില്ല, പഠിപ്പിക്കാതിരുന്നിട്ടില്ല. മോശമായ സർവ വിഷയങ്ങളും അവിടുന്ന് വിരോധിച്ചു. അവിടുന്ന് പറഞ്ഞതെല്ലാം പരിപൂർണമായും സത്യമാണ്. അവിടുന്ന് പഠിപ്പിച്ചതെല്ലാം പരിപൂർണമായും ഏറ്റവും ഉന്നതമായ ആശയമാണ്. മനുഷ്യരെ മനുഷ്യരാക്കി വളർത്താൻ, മനുഷ്യരാക്കി വിജയിപ്പിക്കാൻ ആവശ്യമായ സർവ വിഷയങ്ങളും അവിടുന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവിടുന്ന് പഠിപ്പിച്ച പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ വക്താക്കളും അനുയായികളുമായ ജനങ്ങൾ എന്നും സന്തോഷത്തിലാണ്. കാരണം അവരുടെ പ്രസ്ഥാനത്തിലൊരു ചെറിയ ന്യൂനത കാണിക്കാൻ ലോകത്താർക്കും സാധ്യമല്ല. ഒരിക്കലും ഒരു ന്യൂനതയും പരിശുദ്ധ ഇസ്ലാമിന് ചൂണ്ടിക്കാണിക്കാൻ ഇന്നുവരെ ആർക്കും കഴിഞ്ഞിട്ടുമില്ല. അതിനാൽ മുസ്ലിം ഉമ്മത്ത് മുഴുവനും അഭിമാനിക്കുന്നു, ബുസ്റാലന മസറൽ ഇസ്ലാമി ഇന്നലന മിനൽ ഇനായത്തി റുക്നൻ വൈറ മുൻഹദീമീ. അഭിമാനത്തോടെ പറഞ്ഞോളൂ ചെറുപ്പക്കാരൻ, ഞാനൊരു മുസ്ലിമാണ്, ഞാൻ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായിയാണ്. ആ അഭിമാനം മനസ്സിൽ ഉൾക്കൊള്ളുന്ന ഏത് മനുഷ്യനും, ലോകത്ത് നന്മ ഉദ്ദേശിക്കുന്ന ഏത് മനുഷ്യനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിക്കുന്നവരാണ്. മനുഷ്യർ മാത്രമല്ല, അവിടുത്തെ ജന്മം നടന്ന ദിനത്തിൽ തന്നെ, ആ സമയത്ത് തന്നെ, തത്സമയം തന്നെ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും നബിതങ്ങളുടെ ജന്മത്തിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചു. ആ സന്തോഷം പ്രകടിപ്പിച്ചതിൽ അതേ അവിടെയുണ്ടായിരുന്ന മുശരിക്കുകൾ ആരാധിച്ച സനമുകൾ, വിഗ്രഹങ്ങൾ വരെ പങ്കെടുത്തിട്ടുണ്ട്. മലക്കുകൾ മുതൽക്ക് വിഗ്രഹങ്ങൾ വരെ പങ്കെടുത്ത ജന്മദിനാഘോഷം ആദ്യമായി നടന്നത് അവിടുന്ന് ജനിച്ച ദിവസം തന്നെയാണ്. അന്ന് സന്തോഷിക്കാത്ത ഒരു സൃഷ്ടിയുമില്ല. പക്ഷേ ഒരേ ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തി മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം കരഞ്ഞു. അതാണ് ലിമിലാദിഹി ഖദ്റന്ന ഇബ്ലീസു റന്നതൻ ഫസഖല്ലഹു മാദാ യുഫീദുറനീനുഹു.
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ ഇബ്ലീസ് മാത്രം ദുഃഖിച്ചു, വേദനിച്ചു, കരഞ്ഞു. അവന് സന്തോഷമുണ്ടായില്ല. അതുകൊണ്ട് അവനത് പ്രകടിപ്പിക്കാനും കഴിഞ്ഞില്ല. അവന് ദുഃഖമുണ്ട്. ഈ ദുഃഖം അവൻ പ്രകടിപ്പിച്ചു. എന്തുകൊണ്ട്? അവൻ ഈ ലോകത്ത് നന്മ ഉദ്ദേശിച്ചവനല്ല. അവൻ നന്മക്ക് വേണ്ടി നിലകൊള്ളുന്നവനല്ല. അവനെപ്പോഴും തിന്മ വിതരണം ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. തിന്മയെ ആഗ്രഹിക്കുന്നവനും അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവനുമാണ്. അവന്റെ മനസ്സിലുള്ള ആഗ്രഹം ജനങ്ങൾ ഭിന്നിക്കലാണ്, ജനങ്ങൾ തമ്മിലടിക്കലാണ്, ജനങ്ങൾ പരസ്പരം കൊല നടത്തലാണ്, പരസ്പരം അക്രമിക്കലാണ്, കുറ്റം പറയലും ചീത്ത പറയലും തെറി പറയലും പരദൂഷണം നടത്തലും അതുപോലെ ഏഷണി പറയലും ഭീഷണിപ്പെടുത്തലുമാണ്. അവൻ ആവശ്യം വർഗീയതയാണ്. അവൻ ആവശ്യം അക്രമമാണ്. അവൻ ആവശ്യം അസമാധാനമാണ്, അരാജകത്വമാണ്. അതിനെല്ലാം വിരുദ്ധമായി പറയുന്ന ഒരു നേതാവ്, അതേ എല്ലാ ജനങ്ങൾക്കും എല്ലാ സൃഷ്ടികൾക്കും നീതി നൽകണമെന്ന് പറയുന്ന നേതാവ്. നേരത്തെ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ മുഹമ്മദ് കുഞ്ഞു സഖാഫി ഓർമ്മപ്പെടുത്തിയില്ലേ, മൃഗങ്ങൾക്ക് നീതി കൊടുക്കണമെന്ന് പറയുന്നൊരു നേതാവ്, പറവകൾക്ക് നീതി കൊടുക്കണമെന്ന് പറയുന്നൊരു നേതാവ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും വലിയവർക്കും പ്രായമുള്ളവർക്കും അച്ഛനമ്മമാർക്കും മക്കൾക്കും എന്ന് വേണ്ട ഏത് തുറകളിലുള്ളവരുണ്ടോ, ബിസിനസ്സുകാരാകട്ടെ, തൊഴിലാളികളാകട്ടെ, മുതലാളിമാരാകട്ടെ, ചെറിയവരാകട്ടെ, വലിയവരാകട്ടെ, തൊഴിലാളിയാകട്ടെ, മുതലാളിയാകട്ടെ, ആരായാലും ശരി, പ്രബലരാകട്ടെ, ദുർബലരാകട്ടെ, ഭിന്നശേഷിയുള്ളവരാകട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവർക്കെല്ലാം പോരാ. അതിനപ്പുറം മനുഷ്യരും മൃഗങ്ങളും മാത്രം പോരാ. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. എല്ലാ സസ്യങ്ങളും എല്ലാ മത്സ്യങ്ങളും എല്ലാ ജന്തുക്കളും ഇഴജന്തുക്കളും മൃഗങ്ങളും വന്യമൃഗങ്ങളും എല്ലാ മനുഷ്യരും മലക്കുകളും ജിന്നുകളും എല്ലാവർക്ക് വേണ്ടിയും ശബ്ദിക്കുന്നൊരു നേതാവ്. നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തിയിട്ട് ശുചീകരിക്കുമ്പോൾ വെള്ളം കൊണ്ട് ശുചീകരിക്കാറുണ്ട്, കല്ലുകൊണ്ടും അതുപോലെ ടിഷ്യൂ കൊണ്ടുമൊക്കെ ശുചീകരിക്കാൻ വകുപ്പുണ്ട്. പക്ഷേ നിങ്ങൾ എല്ലുകൊണ്ട് ശുചീകരണം നടത്തരുത്. എന്തുകൊണ്ട് എല്ലുകൊണ്ട് ശുചീകരണം നടത്തിക്കൂടാ? അവിടുന്ന് പറഞ്ഞു, അത് ത്വഅമു ഇഖ്വാനികും മിനൽ ജിന്നി. നിങ്ങളെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണുന്ന മനുഷ്യരോട് മാത്രമല്ല അവിടുത്തെ കാരുണ്യം. നിങ്ങളെ കണ്ണുകൊണ്ട് കാണാത്ത ജിന്നുകൾ എന്ന് പറയുന്ന ഒരു വലിയ സമൂഹം വേറെയുണ്ട്. ആ ജിന്നുകൾക്കും നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജിന്നുകളുടെ ഭക്ഷണമാണ് ദ്രവിച്ച എല്ലുകൾ, അല്ലെങ്കിൽ മോശമായ നിങ്ങൾ കിട്ടേച്ചു പോകുന്ന എല്ലുകൾ. ആ എല്ലുകളിൽ നിങ്ങൾ നജസ് പുരട്ടരുത്. ആ എല്ലുകളിൽ നിങ്ങൾ നജസ് പുരട്ടിയാൽ നിങ്ങൾ കാണാത്ത സഹോദരന്മാരുടെ ഭക്ഷണം മുടക്കലാണ്. അതുകൊണ്ട് എല്ലുകൊണ്ട് ശൗച്യം ചെയ്യരുത്. നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നവരും കാണാത്തവരുമായ സർവ സൃഷ്ടികൾക്കും കാരുണ്യമായി മാത്രം പ്രവർത്തിച്ച നേതാവ്. ലൈസ മിന്നാ മൻ ദഅ ഇലാ സബിയ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. ലൈസ മിന്നാ മൻ അസബിയ, വർഗീയതയുടെ പേരിൽ മരിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. വർഗീയതക്കെതിരെ ഏറ്റവും നന്നായി ശബ്ദിച്ച നേതാവ്. വിട്ടുവീഴ്ച മനസ്ഥിതി വേണം, സഹിഷ്ണുത വേണം, സഹനം വേണം. അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദിച്ച നേതാവ് അല്ലേ സുഹൃത്തുക്കളെ? മറ്റു മതക്കാർ പല വിഗ്രഹങ്ങളെയും വസ്തുക്കളെയും വ്യക്തികളെയും ആരാധിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും മറ്റ് മതക്കാർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ തെറി പറയരുത്, ചീത്ത പറയരുത്, നിങ്ങൾ അസഹിഷ്ണുതയുള്ളവരാകരുത്. നിങ്ങൾ ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. അവന് മാത്രമേ ആരാധനക്കർഹനുള്ളൂ എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം.
ആശയം ജനങ്ങളിൽ നിങ്ങൾ പ്രബോധനം ചെയ്യണം. കാരണം എല്ലാം സൃഷ്ടിച്ചവരും കൊടുക്കുന്നവരും അധികാരമുള്ളവരും കഴിവുള്ളവരും തടയുന്നവരും എല്ലാം എല്ലാം സത്താവിൽ നിന്ന് മാത്രമാണ്. ഇവിടെ ഒരമേരിക്കയുടെ പ്രസിഡന്റിനും സ്വന്തം വയറ്റിൽ വേദന വന്നാൽ അത് വീറ്റോ ചെയ്യാൻ കഴിയില്ല. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതിക്കും ഒരിക്കലും സ്വന്തം വായിലെ പല്ലിന് വേദന വന്നാൽ അത് സ്റ്റേ ചെയ്യാൻ കഴിയില്ല എന്ന് വരുമ്പോൾ അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ. ആ അധികാരമുള്ളവൻ തന്നെയാണ് ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്നവൻ. അവൻ മാത്രമേ ആരാധനക്കർഹനുള്ളൂ. ആദരിക്കപ്പെടാൻ പലതും പലരും പല വിഷയങ്ങളുമുണ്ട്. ആരാധനക്കർഹൻ ഏകനായ അള്ളാഹു മാത്രമേ ഉള്ളൂ. പക്ഷേ ലോകത്തുള്ള എല്ലാവരും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാവുക എന്നതിവിടെ നടക്കുന്ന സംഭവമല്ല. അഫഅന്ത തുക്രിഹു അന്നാസ ഹത്താ യകൂനൂ മുഅ്മിനീന. നിങ്ങൾ ആളുകളെ നിർബന്ധിക്കുകയോ ആരെയും നിർബന്ധിച്ചുകൊണ്ട് ആശയത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രസ്ഥാനമല്ല ഞാൻ പഠിപ്പിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനം. ആരെയും നിർബന്ധിക്കലില്ല. ബോധ്യപ്പെട്ടുകൊണ്ട് വേണം ഇസ്ലാമിലേക്ക് വരാൻ. ഇസ്ലാമിനെ പഠിക്കണം, ഇസ്ലാമിനെ അറിയണം. ആ ഇസ്ലാമിനെ പഠിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വരണം എന്നല്ലാതെ ആരെയും നിർബന്ധിക്കലില്ല. അതുകൊണ്ട് തന്നെ ആര് എന്തിനാരാധിച്ചാലും ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെ നിങ്ങൾ തെറി പറയരുത്, ചീത്ത പറയരുത്. അത് വന്നാൽ വിവരമില്ലാതെ അതേ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച അതേ സംസാരിക്കുന്ന നാവ് കൊടുത്ത സംസാരിക്കാനുള്ള ശരീരത്തിന് കഴിവ് കൊടുത്ത എല്ലാം കൊടുത്ത രാജാവായ ഏക ദൈവമായ അല്ലാഹുവിനെ അവർ തിരിച്ചു ചീത്ത പറയാനത് നിമിത്തമാകും. അങ്ങനെ ഒരു പ്രകോപനത്തിനും പ്രകോപനത്തിനും അതുപോലെ പ്രശ്നങ്ങൾക്കും നിങ്ങൾ നിമിത്തമാകരുതെന്ന് വരെ ലോകത്തെ പഠിപ്പിച്ച ലോകത്തിന് മുഴുവനും മാതൃകയായ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വളരെ അതേ ലോകത്തെ മുഴുവനും ചിന്തിപ്പിക്കുന്ന നടപടിക്രമങ്ങളും പ്രസംഗങ്ങളും നടത്തിയ ഹജ്ജത്തുൽ വദാഇൽ അതാ പ്രത്യേകം പറഞ്ഞു. സ്തൗസൂ ബിന്നിസാഇ ഖൈറാ. പുരുഷനും സ്ത്രീയും ഒരുപോലെ അല്ലല്ലോ. അതാർക്കും അറിയാവുന്നൊരു സത്യമാണ്. സ്ത്രീയും പുരുഷനും ഒരുപോലെയല്ല. പുരുഷന്മാര് തന്നെ എല്ലാവരും ഒരുപോലെയല്ല. പ്രായമുള്ളവരും യുവാക്കളും തുല്യമല്ല. യുവാക്കളും കുട്ടികളും തുല്യമല്ല. എല്ലാം പുരുഷനെന്ന വർഗത്തിൽപ്പെട്ടതു തന്നെ. ഒരേ വർഗത്തിൽപ്പെട്ട പുരുഷന്മാര് തുല്യരല്ല. രോഗമുള്ളവനും രോഗമില്ലാത്തവനും തുല്യരല്ല. പണമുള്ളവരും പണമില്ലാത്തവരും തുല്യരല്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അനുയോജ്യമായ പ്രകൃതിയോട് യോജിച്ച പ്രസ്ഥാനമാണ് അവിടുന്ന് പഠിപ്പിച്ച ഇസ്ലാം. രോഗിക്കുള്ള നിയമമല്ല ആരോഗ്യമുള്ളവന്റെ നിയമം. കുട്ടികൾക്കുള്ള നിയമമല്ല യുവാക്കൾക്കുള്ള നിയമം. യുവാക്കൾക്കുള്ള നിയമമല്ല വാർദ്ധക്യമുള്ളവരുടെ നിയമം. നമുക്കറിയാം ഓരോരുത്തരുടെയും ശാരീരിക ശേഷി അനുസരിച്ച്, മനസ്സിന്റെ മനക്കരുത്തനുസരിച്ച്, സാമ്പത്തിക ശേഷി അനുസരിച്ച് ഓരോരുത്തർക്കും വ്യത്യസ്തമായ നിയമങ്ങളുണ്ട്. അതുപോലെ സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് സ്ത്രീയുടെ പ്രകൃതിയോട് യോജിച്ച നിയമമാണ്. പുരുഷൻ ഓരോ മാസത്തിലും 30 ദിവസവും പള്ളിയിൽ പോയി സുബിഹിന്റെ ജമാഅത്തിന് പങ്കെടുക്കണം എന്നാണ് നിയമം. അകാരണമായി ജമാഅത്ത് കൈയൊഴിക്കാൻ പാടില്ല. അങ്ങനെയാണ് നിയമം. പക്ഷേ സ്ത്രീക്ക് അതിന് പ്രതിബന്ധമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കറിയാം.
അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് പുരുഷനെ പോലെ ആ നിർദ്ദേശമില്ല. നിർദ്ദേശമില്ലെന്ന് മാത്രമല്ല, പുരുഷൻ ജുമുഅ ജമാഅത്തിന് പോയാൽ ലഭിക്കുന്നതിനേക്കാൾ ആ സ്ത്രീക്ക് ആനുകൂല്യം ലഭിക്കുന്നു. അവളെ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ അഞ്ചു മണിക്ക് സുബ്ഹിയാണെങ്കിൽ നാലേ മുക്കാലിന് ഒരു ചെറിയ മെഴുകുതിരിയും കത്തിച്ച് ഒരു ചെറിയ ടോർച്ചും കയ്യിൽ പിടിച്ച് പള്ളിയിലേക്ക് യുവാക്കൾ പോയാൽ ഒരു പ്രശ്നവും വരാനില്ല. അതേസമയത്ത് യുവാവ് പോകുന്നത് പോലെ ഒരു യുവതി നാലേ മുക്കാല് സമയത്ത് ഒരു ചെറിയ തിരിവിളക്കും കത്തിച്ച് പോയാൽ അതിന്റെ അപകടം പറയേണ്ടതുണ്ടോ? അതുകൊണ്ട് തന്നെ ആ സ്ത്രീ ജുമഅത്തിന് പോകണ്ട. സ്ത്രീ അവളെ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ പള്ളിയിൽ പോയതിനേക്കാൾ വലിയ പുണ്യമാണ്. വബുയൂതുഹുന്ന ഖൈറുല്ലഹുന്ന. സുഹൃത്തുക്കളെ, അങ്ങനെ പറഞ്ഞാൽ നീണ്ടുപോകും, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. എല്ലാവർക്കും ഒരേ നിയമമല്ല. തൊഴിലാളിക്കൊരു നിയമമാണ്, മുതലാളിക്കൊരു നിയമമാണ്. കഴിവുള്ളവൻ 2.5% സക്കാത്ത് നൽകണം, അതിന് ഇത്ര തുക സൂക്ഷിച്ചിരിക്കണമെന്ന് നിയമമുണ്ട്. നേരെ മറിച്ച് പാവപ്പെട്ട ഒരു മനുഷ്യൻ, അവന്റെ കയ്യിൽ തുകകളൊന്നുമില്ല, ദിവസേന ജീവിതത്തിന് തൊഴിലെടുക്കുന്നവനാണ്, അവന് വേറെ വകുപ്പൊന്നുമില്ല, അവന് സക്കാത്ത് നിർബന്ധമില്ല. ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് സക്കാത്ത്. പക്ഷേ മുതലാളിക്കുള്ള കർമ്മം തൊഴിലാളി പാവപ്പെട്ടവനില്ല. പാവപ്പെട്ടവന് കഴിവില്ലാത്തവന് അതില്ല, കഴിവുള്ളവനുണ്ട്. ഹജ്ജിന് പോവുക എന്നത് വലിയ സാമ്പത്തിക ബാധ്യതയുള്ളതാണ്, ശാരീരിക ശേഷി ആവശ്യമാണ്. ഇസ്ലാമിന്റെ വലിയ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ്. പക്ഷേ അത് കഴിവുള്ളവൻ പോയാൽ മതി, അല്ലാത്തവർക്ക് ആ നിയമമില്ല. നോമ്പെടുക്കുക എന്നത് വളരെ വലിയ പുണ്യകർമ്മമാണ്. പക്ഷേ ആ പുണ്യകർമ്മം ശാരീരിക ശേഷിയില്ലാതെ രോഗത്തിൽ കിടന്ന് വിഷമിക്കുന്ന, പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന, തളർവാദം പിടിച്ചു കിടക്കുന്ന, ഇനിയൊരിക്കലും നോമ്പെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗത്തിൽ കഴിയുന്ന വ്യക്തിക്ക് റമദാനിലെ നോമ്പ് പോലും നിർബന്ധമില്ല. അപ്പൊ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം, അതേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നിയമം, അതിലൊരു ന്യൂനതയുമില്ല. ഓരോ വ്യക്തികളുടെയും ശാരീരിക ശേഷി, അതുപോലെ തന്നെ മാനസിക ശേഷി, സാമ്പത്തിക ശേഷി, അതിനനുസരിച്ചാണ് നിയമം. അതുകൊണ്ട് തന്നെ പുരുഷന്റെ നിയമമല്ല സ്ത്രീക്ക്, സ്ത്രീയുടെ നിയമമല്ല പുരുഷന്. പക്ഷേ ഇസ്ലാമിൽ തുല്യനീതിയാണ്, ഇസ്ലാമിൽ തുല്യനീതിയാണ്. നീതിക്ക് യാതൊരു വ്യത്യാസവുമില്ല. സ്ത്രീക്കും നീതി, പുരുഷനും നീതി, എല്ലാവർക്കും നീതി. നീതിക്ക് യാതൊരു കുറവും ഇല്ല, എല്ലാവർക്കും നീതി. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ആ പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാം ലോകത്ത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും നന്മ പഠിപ്പിച്ചു. ഇസ്ലാം പോലെ മറ്റൊരു പ്രസ്ഥാനം വേറെ നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് വേറൊരു പ്രസ്ഥാനം കാണാൻ കഴിയില്ല. ഏത് വിഷയത്തിലും നിയമം, വ്യവസ്ഥയില്ലാത്ത ഒരു വിഷയമില്ല. എല്ലാ വിഷയത്തിലും നിയമം. ചെരുപ്പ് ധരിക്കുമ്പോ ആദ്യം ഏത് കാലിന് ചെരുപ്പ് ധരിക്കണം? അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുണ്ട്. വലത്തേ കാലിന് ആദ്യം ധരിക്കണം. ചെരുപ്പ് ഊരുമ്പോൾ ആദ്യം ഇടത്തേത് ഊരണം. ഒരു ജനറൽ ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. എല്ലാ വിഷയത്തിലും നിയമം, അങ്ങനെ ഒരു പ്രസ്ഥാനം ലോകത്ത് എവിടെയുണ്ട്? എല്ലാവർക്കും ഗുണം, ആർക്കും പ്രതികൂലമല്ല, ആരോടും അനീതിയില്ല, അങ്ങനെ ഒരു പ്രസ്ഥാനം. അതാണ് യാസീൻ. വൽ ഖുർആനിൽ ഹകീം. സർവശത്രുക്കളും എത്ര ശ്രമിച്ചാലും അന്ത്യനാൾ വരെ നേരിടാൻ കഴിയാത്ത അടയാളമായ ഖുർആൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രവാചകരല്ല, റസൂലല്ല എന്ന് എതിരാളികൾ വാദിച്ചപ്പോൾ പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ സത്താവായ റബ്ബ് യാസീൻ വൽ ഖുർആനിൽ ഹകീം, ആരാലും നേരിടാൻ കഴിയാത്ത
ഭദ്രമായ ഖുർആൻ സാക്ഷിയാണ് നബിയേ, ഖുർആൻ കൊണ്ട് സത്യമാണ് നബിയേ. ഇന്നക ലമിനൽ മുർസലീൻ, നിശ്ചയം അവിടുന്ന് മുർസലീങ്ങളിൽ റസ്മതെ അള്ളാഹു നിയോഗിച്ചേച്ച അവന്റെ പ്രതിനിധികളായ മധ്യവർത്തികളായ സത്താവിന്റെയും ശക്തികളുടെയും ഇടയിൽ സത്താവിന്റെ നിയമങ്ങൾ എത്തിച്ചു കൊടുക്കാൻ, സത്താവിനെ കുറിച്ചുള്ള വിവരമെത്തിക്കാൻ, സത്താവ് എന്താണോ ശക്തികളിൽ നിന്ന് അതാ സത്താവ് നിർദ്ദേശിച്ച് അവൻ താൽപര്യപ്പെടുന്നതെന്ന് പഠിപ്പിക്കാൻ, സത്താവിലേക്ക് മനുഷ്യന്റെ മനസ്സ് കൊണ്ടുപോകാൻ, സത്താവുമായി മനുഷ്യനെ അടുപ്പിക്കാൻ, സത്താവിന്റെ ഭക്തിയുള്ള സത്താവിനെ സ്നേഹിക്കുന്ന സത്താവിന് വിധേയപ്പെടുന്ന അടിമകളായി ജീവിക്കാൻ എന്ത് വേണമെന്ന് പഠിപ്പിക്കുന്ന മധ്യവർത്തിയായി സത്താവിൽ നിന്ന് എന്തെല്ലാം സൃഷ്ടികൾക്ക് ലഭിക്കാനുണ്ടോ അത് മുഴുവനും വാങ്ങിച്ചു കൊടുക്കാൻ നിമിത്തമായ മധ്യവർത്തിയായി ലോകത്ത് നിയോഗിക്കപ്പെട്ടവരാണ് അവിടുന്ന് ഇന്നക്കലമിൻ അൽ മുർസലീൻ. അവിടുന്ന് പ്രവാചകരല്ലെന്നോ അവിടുത്തെ സ്ഥാന ചോദ്യം ചെയ്തുകൊണ്ടോ ആരും ഇവിടെ രംഗപ്രവേശം ചെയ്യുന്നതിനർത്ഥമില്ല. കാരണമെന്തേ? അലാ സിറാത്തും മുസ്തഖീം, അവിടുന്ന് പഠിപ്പിക്കുന്ന വഴി. ആദ്യം പറഞ്ഞത് അവിടുന്ന് റസൂലാണെന്നതിന്റെ തെളിവാണ്. കാരണം ഖിയാമത്ത് നാള് വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ള നിയോഗിച്ചയച്ച വ്യക്തിയാണ് എന്നതിന്റെ തെളിവ് ഖുർആനാണ്. അർറഹ്മാനു അല്ലമൽ ഖുർആൻ, റഹ്മാനായ അള്ളാഹു ഖുർആനിനെ അടയാളമാക്കി വെച്ചിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞേച്ച റസൂലാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്, ഏറ്റവും വലിയ അടയാളം ഖുർആനാണ്. കാരണം ഖുർആൻ അന്ന് മുതൽ ഇന്നുവരെ വെല്ലുവിളിക്കുകയാണ്, എല്ലാ സാഹിത്യകാരന്മാരെയും വെല്ലുവിളിക്കുകയാണ്, എല്ലാ ആളുകളെയും വെല്ലുവിളിക്കുകയാണ്. ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഗ്രന്ഥമല്ലെന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് സത്യമല്ല എന്ന് വാദമുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ ഈ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് പോലെ ഒരു ചെറിയ സൂറത്തെങ്കിലും കൊണ്ടുവരൂ. ശ്രവണ മാധുര്യമുള്ള, അർത്ഥഗാംഭീര്യമുള്ള, സാഹിത്യ സമ്പുഷ്ടതയുള്ള ഖുർആനിലൊരു സൂറത്ത് പോലെ നിങ്ങളൊന്ന് കൊണ്ടുവരൂ എന്ന് വെല്ലുവിളിച്ചിട്ട് ഇന്ന് വരെ നേരിടാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് തന്നെ അല്ലമൽ ഖുർആൻ, ഖുർആനിനെ എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സത്യപ്രവാചകരാണ് എന്നതിന്റെ തെളിവായി അടയാളമായി അള്ളാഹു വെച്ചിരിക്കുകയാണ്. ആ പരിശുദ്ധ ഖുർആൻ സാക്ഷിയാണ് നബിയെ. യാസീൻ വൽ ഖുർആനിൽ ഹകീം, ഇന്നക ലമിനൽ മുർസലീൻ, അവിടുന്ന് നിശ്ചയം മുർസലീങ്ങളിൽപ്പെട്ടവരാണ്. അങ്ങയെ ചോദ്യം ചെയ്യണമെങ്കിൽ അവിടുന്ന് കൊണ്ടുവന്ന ഏതെങ്കിലും ഒരാശയത്തിൽ വളവ് വേണ്ടേ? അവിടുന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ വക്രത വേണ്ടേ? അവിടുന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വിഷയം ഉൾക്കൊള്ളാൻ കഴിയാത്തതുണ്ടാകണ്ടേ? അലാ സിറാത്തിം മുസ്തഖീം, നേരെ ചൊവ്വേയുള്ള വഴിയുടെ മേലെയാണ് അവിടുന്ന് നടക്കുന്നതും ജനങ്ങളെ നടത്തുന്നതും. ഓ നബിയേ, അവിടുന്ന് മുർസലീങ്ങളിൽ പെട്ടവർ തന്നെയാണ് ആ പ്രവാചകരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുന്ന് ജനിച്ചപ്പോൾ എല്ലാ നന്മ ഉദ്ദേശിക്കുന്നവരും അതിൽ സന്തോഷിച്ചു. നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയടക്കം റബീഉൽ അവൽ 12, ആ റബീഉൽ അവൽ 12 വരുമ്പോൾ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷത്തിൽ പങ്കുചേർന്ന് അന്നത്തെ ദിവസം ഓഫീസിൽ പോകാതെ അന്നത്തെ ദിവസം അതാ അവധി ദിനമായി ഇവിടെ ഇന്ത്യയിലുള്ള സർവ്വജനങ്ങളും ആ നേതാവിന്റെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു. അതുപോലെ ലോകം മുഴുക്കേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളുടെ ജന്മത്തിൽ മുസ്ലിങ്ങൾ മാത്രമല്ല സർവജനങ്ങളും സർവസൃഷ്ടികളും സന്തോഷം പ്രകടിപ്പിക്കുന്നു. അവിടുന്ന് ജനിച്ച ദിനം മുതൽ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ദൂർ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മദീനയിലേക്ക് വരുമ്പോൾ അവിടെ വെച്ച് മൗലിദോദി അവിടുത്തെ ജന്മദിനാഘോഷ ദിനത്തിൽ അവിടുത്തെ സ്വീകരിച്ചില്ലേ? അവിടുത്തെ ശിഷ്യന്മാരായ സഹാബത്ത് അന്ന് ചൊല്ലിയ മൗലിദല്ലേ ഫലാൽ ബദറൂ അലൈന മിൻ സരിയത്തിൽ ദായി വജബ ശുക്റു അലൈന മാദാലില്ലാഹി ദായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവ് പ്രമാണിച്ചുകൊണ്ടുള്ള ശുക്റിന്റെ പ്രകടനങ്ങൾ, അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ടുള്ള സൽക്കർമ്മങ്ങൾ, അത് ഈ ഒരു തിങ്കളാഴ്ച മാത്രം പോരാ, ഈ ഒരു റബീഉൽ അവ്വൽ 12 മാത്രം പോരാ, മാദാലില്ലാഹി ദായി. ബാങ്ക് വിളിക്കുന്ന ഒരേ ഒരു മനുഷ്യൻ ബാക്കിയുള്ള കാലത്തോളം, ഒരു പ്രബോധകനെങ്കിലും ബാക്കിയുള്ള കാലത്തോളം അതിന്റെ ശുക്റിന്റെ പ്രകടന പ്രവർത്തനങ്ങൾ നമുക്ക് കടപ്പാടാണ്. വജബ ശുക്റു അലൈന മദലില്ലാഹി ദായി. അയ്യുഹൽ മബ്ഊസൂഫീന ജിത ബിൽ അംരിൽ മുതായി. ഞങ്ങളിലേക്ക് നിയോഗിച്ചയക്കപ്പെട്ട ഓ നബിയെ, അവിടുന്ന് കൊണ്ടുവന്ന പ്രസ്ഥാനത്തിൽ ഒരു വൈകല്യവുമില്ല. ഏത് ബുദ്ധിയുള്ളവരും ചിന്തയുള്ളവരും അംഗീകരിക്കേണ്ടതും അനുസരിക്കേണ്ടതുമായ ആശയം കൊണ്ടാണ് അവിടുന്ന് വന്നിട്ടുള്ളത്. സുഹൃത്തുക്കളെ, അന്ന് തന്നെ മൗലിദ് നടന്നതാണ്. ആ മൗലിദിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കുചേർന്നതുമാണ്. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ അവിടുത്തെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കപ്പെടുന്നു. കാരണം ജനിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങളാണ്, ജനിച്ചതിന് ശേഷവും അത്ഭുതങ്ങളാണ്. അവിടുന്ന് വളരെ മോശമായ സാഹചര്യത്തിലാണ് ജീവിച്ചതെങ്കിലും അവിടുത്തെ ജീവിതത്തിൽ ഒരു ദിവസം പോലും മദ്യപിച്ചു പോയിട്ടില്ല, ഒരാളെയും കുറ്റം പറഞ്ഞു പോയിട്ടില്ല, ഒരു കളവ് പോലും പറഞ്ഞു പോയിട്ടില്ല, ഒരു വാക്ക് പോലും ലംഘിച്ചു പോയിട്ടില്ല, ഒരു ദുസ്വഭാവവും കണ്ടിട്ടില്ല. 40 വർഷത്തോളം ജീവിച്ചപ്പോൾ ആർക്കും അവിടുത്തെ ജീവിതത്തിൽ ഒരു ചെറിയ ന്യൂനത കാണാൻ കഴിഞ്ഞിട്ടില്ല, എപ്പോഴെങ്കിലും കാണുമെന്നൊരു തോന്നൽ പോലും ഉണ്ടായിട്ടില്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, ഖുല്ലൗ ശാ അല്ലാഹു മാ തലൗതുഹു അലൈക്കും വലാ അദ്റാകും ബിഹി ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. ഓ വിമർശകരെ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, ചിന്തയില്ലേ? നിങ്ങളെ കൂട്ടത്തിൽ 40 വർഷത്തോളം ഞാൻ ജീവിച്ചിട്ട് എന്റെ ജന്മദിനം മുതൽ ഇന്ന് വരെ വല്ല ന്യൂനതയും എന്നിൽ നിങ്ങൾ കണ്ടിരുന്നോ? ഈ 40 വർഷം ജീവിച്ചിട്ടൊരു കളവെങ്കിലും എന്റെ നാവിൽ നിന്ന് വന്നിരുന്നോ? ഒരു വാക്കെങ്കിലും ലംഘിച്ചിരുന്നോ? ആർക്കെങ്കിലും ഒരു ശല്യം എന്നെ കൊണ്ടുണ്ടായിരുന്നോ? ഇന്ന് ഞാൻ സ്ഫുടമായി എല്ലാ സാഹിത്യത്തെയും വെല്ലുവിളിക്കുന്ന ഖുർആനോതുകയല്ലേ? 40 കൊല്ലത്തോളം ഇതുപോലെ ഞാൻ ഇത്രയും ഗാംഭീര്യമുള്ള ഒരു വാചകം നിങ്ങൾ കോതി തന്നിരുന്നോ? തെരഞ്ഞെടുത്ത് ഈ ഖുർആനിലൂടെ നിങ്ങളെ സംസ്കരിക്കാൻ പറഞ്ഞയച്ചതാണെന്നതിന് എന്റെ 40 വർഷത്തെ ജീവിതം മുഴുക്കെ എന്നും തെളിവല്ലയോ? നിങ്ങൾക്ക് ചിന്തിക്കാൻ ബുദ്ധിയില്ലേ? ജന്മം മുതൽ 40 വർഷം വരെ ഒരു ന്യൂനതയുമില്ലാതെ ജീവിച്ച ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തെ സംബന്ധിച്ചും ജന്മദിനത്തെ സംബന്ധിച്ചും അതിനുശേഷമുള്ള വിഷയങ്ങളെ കുറിച്ചും എല്ലാം സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. അവിടുന്ന് പഠിപ്പിച്ച ദീൻ എത്ര സുന്ദരമാണ്. ഒരാള് എന്നോട് പറഞ്ഞു, ഇന്നുണ്ടായൊരു സംഭവമാണ്, ഒരാൾ എന്നോട് പറഞ്ഞു, ഭാര്യയുടെ സ്വർണം പെങ്ങളെ കാര്യത്തിന് വാങ്ങിച്ചു കൊടുക്കണം എന്ന് ചിലർ പറയുന്നു. അങ്ങനെ ഭാര്യയുടെ സ്വർണം വാങ്ങി പെങ്ങളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അത് കൊടുക്കണം എന്ന് കുടുംബം പറഞ്ഞാൽ അത് കൊടുക്കാൻ പറ്റുമോ പറ്റൂലേ? സുബ്ഹാനല്ലാഹ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദീൻ, ആ ദീനിൽ അതിന് നിയമം ഉണ്ട്. പറ്റുമോ പറ്റൂലേ? സുബ്ഹാനല്ലാഹ്. ഭാര്യയുടെ സ്വർണം ഭാര്യയുടേതാണ്. ഭാര്യയുടെ ബാപ്പയോ ഉമ്മയോ ഭാര്യയ്ക്ക് കൊടുത്ത സ്വർണം അല്ലെങ്കിൽ നീ തന്നെ മഹർ കൊടുത്ത സ്വർണം അത് ഭാര്യയുടേതാണ്. ഭാര്യയുടെ സ്വത്ത് ഭാര്യ പൊരുത്തപ്പെടാതെ വാങ്ങാൻ ഭർത്താവിന് അവകാശമില്ല, ഭർത്താവിന്റെ കുടുംബത്തിന് അവകാശമില്ല, ഭർത്താവിന്റെ സഹോദരിയുടെ കല്യാണത്തിന് ഉപയോഗിക്കാൻ അവകാശമില്ല. ഭർത്താവിന്റെ വീടുണ്ടാക്കാൻ വരെ അവളോട് പൊന്നു ചോദിച്ച് വാങ്ങാൻ വകുപ്പിൽ അവൾ തന്നാ സ്വീകരിക്കുക, അത് വേറെ വിഷയം. പൊരുത്തപ്പെട്ട് തന്നാൽ ആര് തന്നാലും വാങ്ങാം, അത് വേറെ വിഷയം. വാങ്ങിയിട്ട് വീടുണ്ടാക്കാൻ അവകാശമില്ല, അത് അവളുടേതാണ്. ഇനി അവളും കൂടി നമ്മളോട് സഹകരിച്ചാൽ അലഹംദുലില്ല, അതാര് സഹകരിച്ചാലും അങ്ങനെ തന്നെ, അതാര് സഹകരിച്ചാലും അങ്ങനെ തന്നെ. അതേസമയം അവളുടേത് നമുക്ക് നിർബന്ധിച്ച് വാങ്ങാൻ വകുപ്പില്ല. ഇതിന് ഇസ്ലാമിന് നിയമമുണ്ട്. എന്തിനധികം ഭാര്യക്ക് മുഴുവൻ വിഷയങ്ങളും പുരുഷൻ അങ്ങോട്ട് ചെയ്തു കൊടുക്കണം എന്നൊരു ധാരണയുണ്ട്. ഇസ്ലാമില് പുരുഷ മേധാവിത്വമാണ് എന്നൊരു ധാരണയുണ്ട്. പിന്നെ പുരുഷ മേധാവിത്വമൊന്നും ഇസ്ലാമിലില്ല, പുരുഷ മേധാവിത്വമൊന്നുമില്ല. മറിച്ച് ഞാനിപ്പോ ഇവിടെ വന്നത് ഒരു പ്ലെയിനിൽ കയറിയിട്ട് ഇന്നലെ ഷാർജയിൽ കയറിയിട്ട് എയർപോർട്ടിൽ കുണ്ടോട്ടി ഇറങ്ങി, അവിടുന്ന് ഇങ്ങോട്ട് ഡ്രൈവർ വണ്ടി ഓടിച്ചിട്ട് വിളിച്ചു. സുഹൃത്തുക്കളെ, എന്റെ വണ്ടി നിയന്ത്രിച്ചത് എന്റെ ഡ്രൈവറാണ്, നിയന്ത്രിക്കുന്നത് അയാളാണ്, അതുകൊണ്ട് അയാൾക്ക് മേധാവിത്വമൊന്നുമില്ല. ഇതുപോലൊരു കുടുംബം, ആ കുടുംബം നിയന്ത്രിക്കുക, ആ കുടുംബനാഥനാണ്, കുടുംബനാഥൻ പുരുഷനാണ്. അതിനർത്ഥം മേധാവിത്വമാണ് എന്നല്ല, ആ കുടുംബത്തിലുള്ള ആളുകളുടെ സ്വാതന്ത്ര്യം ഹനിക്കാതെ അവരെ പീഡിപ്പിക്കാതെ അവരെ മുഷിപ്പിക്കാതെ അവരെ പ്രയാസപ്പെടുത്താതെ കുടുംബം നിയന്ത്രിക്കേണ്ടത് പുരുഷനാണ്. കാരണം പുരുഷന്റെ കഴിവ് പല വിഷയത്തിലും സ്ത്രീക്ക് ഉണ്ടാവുകയില്ല. അത് നമ്മൾ പറയുമ്പോ ആർക്കും വിഷമം വേണ്ട, സ്ത്രീകൾക്ക് ഇനി വിഷമമൊന്നുമില്ല. നമ്മുടെ ഭാര്യയ്ക്ക് ഒരു വിഷമമില്ല, നമ്മുടെ ഉമ്മാക്ക് ഒരു വിഷമമില്ല, അവർക്ക് കേൾക്കുമ്പോൾ സന്തോഷമാണ്. എന്താ കാരണം? അവർക്ക് ബുദ്ധിയുണ്ട്. കാരണം അവർക്കറിയാം ഇത് നേരെ തല തിരിച്ചു വന്നാൽ കൊടുക്കാണ്, എല്ലാവർക്കും അറിയാം. ഉദാഹരണത്തിന് ഭാര്യ വിളിക്കുകയാണ്, വിളിച്ചിട്ട് പറയാണ് അരി തീർന്നു പോയി, അരി വേണം. പിറ്റേ ദിവസം വിളിച്ച് പറയാണ് തുണി വേണം. പിറ്റേ ദിവസം വിളിച്ച് പറയാം മല്ലിയും മുളകും വേണം, അതിന്റെ പിറ്റേ പഞ്ചസാരയും ചായപ്പൊടിയും വേണം. പിന്നെ പിറ്റേ ദിവസം പുറക്കൊരു മേശ വേണം, ഉള്ള മേശ അത് പൊട്ടിപ്പോയിരിക്കുന്നു. പിറ്റേ ദിവസം ക്ലോക്ക് വേണം. സുബ്ഹാനല്ല, ലീസ്റ്റിങ്ങിനെ തരികയാണ്. ലീസ്റ്റിനനുസരിച്ച് നമ്മളിങ്ങനെ കൊണ്ടു കൊടുക്കുക, എന്നാ പിന്നെ ഒരു ലീസ്റ്റ് അങ്ങോട്ടും കൊടുത്തൂടെ? അങ്ങനെ കൊടുക്കാൻ പറ്റൂല. അവർക്ക് ബാധ്യതകൾ കൊടുക്കുന്നില്ല ഇസ്ലാം. ബാധ്യത മുഴുവൻ പുരുഷനാണ്. കാരണം പുരുഷന്റെ ശേഷി സ്ത്രീക്കില്ല. അതുകൊണ്ട് പുരുഷനോടും അക്രമം ചെയ്തിട്ടില്ല ഇസ്ലാം. പുരുഷന് ശേഷി കൊടുത്ത് പുരുഷനോട് പറഞ്ഞു. ഞാൻ ഈ അടുത്ത് ഒരു കടലോര പ്രദേശത്ത് പ്രസംഗം ഉണ്ടായി. ഞാൻ ചോദിച്ചു കടലിൽ പോകുന്ന എത്ര സ്ത്രീകളുണ്ട് ഇവിടെ എന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് ഒറ്റ സ്ത്രീകളില്ല, എല്ലാവരും അന്ധവിനസ്ഥാന്റെ ആളായിട്ടൊന്നുമല്ല. ഓരോറ്റ സ്ത്രീയും കടലിൽ പോകുന്ന സ്ത്രീകളിലാണ്. അതിന്റെ പോകാത്തത്, കടലിൽ പോകുന്ന ആളുകൾ വലിയ ഭാഗ്യവാന്മാരാ. കാരണം നമുക്കൊക്കെ ഭക്ഷണം തരലാണ് അവരുടെ ഡ്യൂട്ടി. നമുക്കൊക്കെ ഇങ്ങനെ ഭക്ഷണം തരിക. കടലോര പ്രദേശത്തുള്ള ആളുകൾ അവരധ്വാനിച്ചു മത്സ്യം പിടിച്ചുകൊണ്ടു പോകുന്നില്ല, നമ്മളങ്ങനെ മത്സ്യം കൂട്ടത്. അപ്പോ അവർ നല്ല ആൾക്കാർ എന്ന് മാത്രമല്ല, അവർ ആരെയും ശല്യപ്പെടുത്തുന്നില്ല. കടയിൽ കച്ചവടം ചെയ്യുന്നവർ വരെ ശല്യമല്ലെങ്കിലും മറ്റൊരുത്തന്നെ ശല്യാണ് തോന്നാൻ സാധ്യതയുണ്ട്. എന്റെ പീടിക എന്റെ നേരെ അപ്പുറത്തവനത്തിന് ആ പീടിക തുറന്നതെന്ന് ഒരു ചിന്ത ഉണ്ടാവും. കടലിൽ പോകുന്നവന് അങ്ങനെ ഒരു വിഷയമില്ല, കാരണം ആരറിഞ്ഞാലും കുഴപ്പമില്ല, കടലിൽ അത്രയും സ്ഥലമുണ്ട്. വേറെ തന്റെ ബിസിനസ് പിടിച്ചാലും പ്രശ്നമൊന്നുമില്ല. ആ കടലിൽ പോകുന്ന തൊഴിലാളികള്
അതിലെന്റെ ഒരൊറ്റ സ്ത്രീയും കടലിൽ പോകുന്നത് കാണാത്തത്? തെങ്ങുകയറ്റ തൊഴിലാളികൾ ധാരകളുണ്ട്, പക്ഷെ ഒരൊറ്റ സ്ത്രീയും തെങ്ങുകയറ്റ തൊഴിലാളികളുടെ എന്തേ കാണാത്തത്? എല്ലാവരും എസ്വീസ് ആരാ തെങ്ങുകയറ്റ തൊഴിലാളികൾ? അതുകൊണ്ടൊന്നുമല്ല. അപ്പൊ പുരുഷനും സ്ത്രീയും തമ്മിൽ അധ്വാനിക്കുന്ന വിഷയത്തിൽ ശാരീരികമായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് പുരുഷൻ ബാധ്യതകളിൽ കളും, സ്ത്രീക്ക് പാർപ്പിടം പുരുഷൻ കൊടുക്കണം, സ്ത്രീക്ക് വസ്ത്രം പുരുഷൻ കൊടുക്കണം, സ്ത്രീക്ക് ഭക്ഷണം പുരുഷൻ കൊടുക്കണം, സ്ത്രീക്ക് അടുപ്പും തീയും വിറകും വെള്ളവും എന്തിനധികം പറയണം? എന്തിനധികം പറയണം? വീട്ടിൽ വെച്ച് ഭക്ഷണം പാകം ചെയ്യുന്ന പതിവില്ലാത്ത ഒരു സ്ത്രീയുടെ കുടുംബത്തിൽ വിവാഹം കഴിച്ചാൽ ആ സ്ത്രീക്ക് പുരുഷൻ ഭക്ഷണം പാകം ചെയ്യാൻ ഒരാളെ നിശ്ചയിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അയാളെ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയല്ലേ പത്തൊമ്പതിൽ വീട്ടിൽ പറഞ്ഞത്? ഒരു ഭക്ഷണം പാകം ചെയ്യാൻ ഒരു സർവന്റിനെ നിശ്ചയിച്ചു കൊടുക്കണം. അൽഹംദുലില്ലാ, എന്തൊരു നല്ല നിയമമാണെന്നറിയോ? അതുകൊണ്ടല്ലേ നമ്മുടെ കേരളീയരായ പലർക്കും ദുബായിൽ വിസ കിട്ടിയത്? കുക്കിന്റെ വിസ കിട്ടി അതുകൊണ്ടാണല്ലോ. കാരണം അറബി വീട്ടിലുള്ള സ്ത്രീകൾക്കൊക്കെ ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ട് സർവന്റിനെ നിശ്ചയിക്കാൻ അറബികള്. അതേപോലെ ആ ഒരു സംസ്കാരം കാണിക്കുന്ന ഏതൊരു സമൂഹമായി ഇവിടെ ഉള്ളത്? സ്ത്രീക്ക് യാതൊരു ബാധ്യതയുമില്ല, ഒരു പ്രയാസവുമില്ല, ഭക്ഷണം വരെ പുരുഷനുണ്ടാക്കി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, തങ്ങളുടെ ജന്മദിനാഘോഷത്തിൽ മുസ്ലിം ഉമ്മത്ത് സന്തോഷിക്കുമ്പോൾ അത് വേണ്ടെന്ന് പറയാൻ ഇവിടെ ആർക്കാണ് അവകാശമുള്ളത്? ആർക്കാണ് അതിനിവിടെ അധികാരമുള്ളത്? ഇതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നബിദിന ക്യാമ്പയിനെതിരെ, നബിദിന പരിപാടിക്കെതിരെ, മൗലിദ് പരിപാടിക്കെതിരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിലും വരലും സന്തോഷിക്കുന്നവർക്കെതിരെ ശബ്ദിക്കുന്നവർക്ക് താക്കീതായി പരിശുദ്ധ ഖുർആൻ യാഥാർത്ഥ്യം പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ പഠിപ്പിച്ചില്ലേ? യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരേ, ഖദ് ജാഅതുകും മൗഊദത്തുൻ മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദം വറഹ്മത്തുൻ ലിൽമുഅ്മിനീൻ. ഓ മനുഷ്യരേ, നിങ്ങൾക്ക് മഹത്തായ ഉപദേശം നിശ്ചയം വന്നിരിക്കുന്നു, അത് നിങ്ങളെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന റബ്ബിൽ നിന്നാണ്. വസിഫാഉൻ ലിമാ ഫിസ്സുദൂർ, നിങ്ങളെ ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്ക് ശമനം വന്നിരിക്കുന്നു. വഹുദൻ, സന്മാർഗത്തിലേക്ക് നയിക്കുന്നവർ വന്നിരിക്കുന്നു. വറഹ്മത്തുൽ ലിൽമുഅ്മിനീൻ, സർവഭൂമിനീങ്ങൾക്കും അനുഗ്രഹമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വന്നിരിക്കുന്നു, ഖുർആൻ വന്നിരിക്കുന്നു. ഖുൽ, പറയൂ നബിയേ, ബിഫളില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഔദാര്യമായ ഖുർആൻ നിമിത്തമായി, വബിറഹ്മതിഹി, അവന്റെ റഹ്മത്തായ മുഹമ്മദ് നബി നിമിത്തമായി, ഫബിദാരിക, അതുകൊണ്ട് തന്നെ, ആ അത് മുഖേന തന്നെ, ഫലിയഫ്റഹു, അവർ സന്തോഷം പ്രകടിപ്പിക്കട്ടെ. അവരെ സംഘടിപ്പിക്കുന്ന മുഴുവൻ പദ്ധതികളെക്കാൾ, മുഴുവൻ ക്യാമ്പയിനുകളെക്കാൾ, മുഴുവൻ പരിപാടികളെക്കാൾ ഏറ്റവും ഹൈറാണിത്. സന്തോഷമുണ്ടാകുമോ? മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണ് നല്ല ഭക്ഷണം വിതരണം ചെയ്യാം. അതാണ് പഴയകാലം മുതലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസത്തിൽ നല്ല ഭക്ഷണം കൊടുക്കുക. അപ്പൊ ചിലര് ഏയ് നബിദിനത്തിന്റെ ഭക്ഷണം പറ്റൂല, അല്ലാഹു തആല ഉടനെ തന്നെ പറയൂ നബിയേ, അറഅയ്തും മാ അൻസലല്ലാഹു ലക്കും മിൻ റിസ്ഖിൻ, നിങ്ങൾ എന്നോട് പറയൂ, അല്ലാഹു നിങ്ങൾക്ക് ഇറക്കി തന്ന ഭക്ഷണം, ഫജഅൽതും മിൻഹു ഹറാമം വഹലാല, അതിൽ ചിലത് ഹറാം ചിലത് ഹലാല് എന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചു. നിങ്ങളുടെ സംഘടനയുടെ വാർഷികാഘോഷം നടക്കുമ്പോ നിങ്ങൾക്കന്ന് നല്ല ബിരിയാണി വെച്ചു കൊടുത്താൽ അത് പുണ്യകർമ്മം. നിങ്ങളുടെ സംഘടനയുടെയോ സ്ഥാപനത്തിന്റെയോ വാർഷികാഘോഷത്തിന്
അതാ ക്യാമ്പിന് വന്നവർക്കൊക്കെ ഭക്ഷണം കൊടുത്ത ഹലാലായ ഭക്ഷണം, ഹബീബായ നബി തങ്ങളുടെ ജന്മവാർഷികാഘോഷത്തിൽ ഭക്ഷണം കൊടുത്താൽ അത് ഹറാം എന്ന് പറയുന്നവരില്ലേ? ഖുർആൻ ചോദിക്കുന്നു, അല്ലാഹു നിങ്ങൾക്ക് ഇറക്കി തന്ന ഭക്ഷണം ഫജഅൽതും മിൻഹു ഹറാമം വഹലാല, അതിൽ ചിലത് നിങ്ങൾ ഹറാമാക്കി ചിലത് നിങ്ങൾ ഹലാലാക്കി. ഖുൽ അല്ലാഹു അദിനനകും അം അലല്ലാഹി തഫ്തറൂൻ, നിങ്ങൾ ആരാണ് ചിലത് ഹറാം ചിലത് നിഷിദ്ധം ചിലത് അനുവദനീയമെന്നാക്കാൻ ആരാണ് നിങ്ങൾക്ക് അനുമതി നൽകിയത്? ആട്ടിന്റെ മാംസത്തിന് കുഴപ്പമില്ല, കോഴിന്റെ മാംസത്തിന് കുഴപ്പമില്ല, അതേ മത്സ്യത്തിന്റെ മാംസത്തിന് കുഴപ്പമില്ല, അതേ പോത്തിന്റേതാണെങ്കിൽ കുഴപ്പമില്ല, അതേ മുരിക്കുട്ടന്റേതാണേ പറ്റൂല, അങ്ങനെ പറയാൻ ആരാണ് നിങ്ങൾക്ക് അവകാശം തന്നത്? ആരാണിവിടെ മൃഗങ്ങളെ സൃഷ്ടിച്ചവൻ? ആരാണിവിടെ മറ്റുള്ള വസ്തുക്കളെ സൃഷ്ടിച്ചവൻ? കാരുണ്യവരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്കറിയില്ലേ ഇവിടെ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും മനുഷ്യർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പശുവിന്റെ പാല് അതിന്റെ കുട്ടി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയെ പിടിച്ചു മാറ്റി കറന്നെടുക്കുകയാണ്. അതേ ആര് മുസ്ലിമും അമുസ്ലിമും, മതമുള്ളവനും മതമില്ലാത്തവനും, ഈ പശുക്കുട്ടി അമ്മയുടെ പാല് കുടിക്കുമ്പോൾ ആ അമ്മയുടെ പാല് കുടിക്കുന്ന കുട്ടിയെ മാറ്റി നിർത്തിയിട്ട് മനുഷ്യൻ പാല് കറക്കുന്നത് തെറ്റാണെന്ന് എന്തുകൊണ്ട് ഒരാളും പറഞ്ഞില്ല? അത് പറയാതിരിക്കാൻ കാരണം പശുവിനെ സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണെന്ന അറിവുള്ളതിന്റെ പേരിലല്ലേ? ഇത് തന്നെയല്ലേ ഒട്ടകത്തിന്റെയും ആട്ടിന്റെയും സ്ഥിതി? ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, അതാ നമ്മൾ ഒട്ടകത്തെ അറുത്ത് മാംസം കഴിക്കുന്നു, അതിനെതിരെ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി ഒന്നും പറഞ്ഞില്ല, മറിച്ച് അറുക്കുന്ന കത്തിക്ക് നല്ല മൂർച്ഛം വേണമെന്ന് പറഞ്ഞു. എന്തേ കാരണം? ഏതായാലും ഒരു ദിവസം ഒട്ടകം ചത്തുപോകും, ഒരു ദിവസം മരിക്കാതെ ഒട്ടകത്തിനിവിടെ കാലകാലം ജീവിക്കാൻ എല്ലാ സംഘടനക്കാരും വിചാരിച്ചാ കഴിയൂല, എല്ലാ മതക്കാരും വിചാരിച്ചാ കഴിയൂല. ഒട്ടകം ഒരു ദിവസം പിടച്ചു ചത്തുപോകും, അതുപോലെ പശുക്കളും ചത്തുപോകും, അതുപോലെ ആടുകളും ചത്തുപോകും, കോഴിയും ചത്തുപോകും. ആ ജീവൻ പോകുന്ന സമയത്ത് ദിവസങ്ങളോളം രോഗത്തിലും ബുദ്ധിമുട്ടിലുമായി അതാ കഷ്ടപ്പെട്ട് ചത്തുപോകുന്നതിനേക്കാൾ ആരോഗ്യമുള്ള സമയത്ത് അതിനെ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് അറുത്താൽ അതിന്റെ വേദന എത്രയോ ചുരുങ്ങുകയാണ്, വേദന വളരെ കുറയുകയാണ്. ചെറിയ വേദന കൊണ്ടത് എന്റെ ജീവൻ പോകുന്നതോടുകൂടി അതിന്റെ മാംസം മനുഷ്യന് ഉപകരിക്കുകയാണ്, മറ്റ് പല ജീവികൾക്കും ഉപകരിക്കുകയാണ്. അങ്ങനെ സർവ മനുഷ്യർക്കും സർവ ജീവികൾക്കും ഉപകാരം ലഭിക്കുന്നതിന്റെ പുറമെ ആ ജീവിയുടെ മരണത്തിന്റെ വേദന ഏറ്റവും പരമാവധി കുറക്കാറുള്ള മാർഗമാണ് അതിനെ അറുത്ത് മാംസമാക്കി കഴിക്കുന്നതെന്ന് നന്നായി അറിയുന്ന നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ കാട്ടിനെ അറുക്കാം, കോഴിയെ അറുക്കാം, പശുവിനെ അറുക്കാം, പക്ഷേ മറ്റൊരുത്തന്റെ ആട്ടിനെ അറുക്കരുത്, മറ്റൊരുത്തന്റെ പശുവിനെ അറുക്കരുത്. ഒരു ഹൈന്ദവൻ ഒരു പശുവിനെ ആരാധിക്കുന്നുവെങ്കിൽ ആ പശുവിനെ നിങ്ങൾ ചീത്ത പറയുക പോലും ചെയ്യരുത്. അറുക്കല് പിന്നെയല്ലേ, അതിനെ കൊണ്ടുവരൽ പിന്നെയല്ലേ, അതിനെ തെറി പോലും പറഞ്ഞു പോകരുത്. അത് മൃഗമാണെങ്കിലും നിങ്ങളതിനെ മൃഗമെന്ന് വിളിച്ച് നിന്ദിക്കുക പോലും ചെയ്തു പോകരുത്. കാരണം ലോകത്തെന്നും സമാധാനം നിലനിൽക്കണം, ലോകത്തെല്ലാ വിഭാഗവും സൗഹാർദ്ദത്തിൽ ജീവിക്കണം, നിങ്ങൾ അസഹിഷ്ണുതയുള്ളവരാകരുത് എന്ന് ലോകത്തെ പഠിപ്പിച്ച ലോകത്തിന്റെ നേതാവ് മുഹമ്മദുൽ സയ്യിദുൽ കൗനൈനി വസ്സലൈ നീവൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ ജമീ, സർവ സൃഷ്ടികൾക്കും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു ഭക്ഷണവും നിങ്ങളുടെ വകയിൽ ഹറാം എന്ന് വിധിക്കാൻ പാടില്ല, നിങ്ങളുടെ വകയിൽ ഹലാൽ എന്ന് വിധിക്കാൻ പാടില്ല. അള്ളാഹുവാണ് ഭക്ഷണം സൃഷ്ടിച്ചവൻ. പിന്നെ നബിദിനത്തിന്റെ ഭക്ഷണം ഹറാമാണെന്ന് പറയാം? ഏത് ഖുർആനിലാ അത് പറഞ്ഞത്? ഏത് ഹദീസിലാ അത് പറഞ്ഞത്? എവിടെയാണത് പറഞ്ഞത്? അള്ളാഹു അവന്റെ ഖുർആൻ ചോദിക്കുകയാണ്, ഹറാമം ഹലാല, ചിലതൊക്കെ ഹറാമാക്ക ചിലതൊക്കെ ഹലാലാക്കുക. അള്ളാഹു അതിനെടുക്കും, നിങ്ങൾക്ക് സത്താവായ അള്ളാഹു അതിന് അനുമതി തന്നിട്ടുണ്ടോ? അം അലല്ലാഹി തഫ്തറൂൻ, നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ ശുദ്ധമായ കള്ളം വെച്ച് പറയുകയാണോ? എന്താണ് അല്ലാഹുവിന്റെ പേരിൽ കള്ളം പറയുന്നവരുടെ ഗതി?
ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ പേരിൽ കള്ളം പറയുന്നവരുടെ ഗതി എന്താണെന്നാണ് നിങ്ങളുടെ വിചാരം. ഇന്നല്ലാഹ ലദു ഫളിൻ അലന്നാസി വലക്കിന്ന അക്തറഹും ലാ യസ്കുറൂൻ. അല്ലാഹു ജല്ല ജലാലുഹു ജനങ്ങൾക്ക് എല്ലാ ഔദാര്യങ്ങളും ചെയ്തു കൊടുത്തവനാണ്. അവരിൽ ബഹുഭൂരിപക്ഷത്തിനും നന്ദിയില്ലെന്ന് മാത്രം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വശക്തികൾക്കും കാരുണ്യമാണ്, സർവ്വശക്തികൾക്കും നീതി പഠിപ്പിച്ച നേതാവാണ്. ഓരോരുത്തരുടെയും കഴിവനുസരിച്ച്, അവരുടെ പ്രകൃതി അനുസരിച്ച്, ഓരോരുത്തരുടെയും ശേഷി അനുസരിച്ച് ഓരോരുത്തർക്കും വ്യത്യസ്തമായ നിയമങ്ങൾ പഠിപ്പിച്ച നേതാവാണ്. അവിടുന്ന് പഠിപ്പിച്ച വ്യവസ്ഥിതിയിലോ അവിടുന്ന് പഠിപ്പിച്ച നിയമത്തിലോ ഒരു ന്യൂനത ചൂണ്ടിക്കാണിക്കാൻ ലോകത്താർക്കും സാധ്യമല്ലെന്ന് മാത്രമല്ല, അവിടുന്ന് പഠിപ്പിച്ച ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ മേലെ പോകാൻ, ഇസ്ലാമിക പ്രസ്ഥാനത്തെ വെല്ലാൻ അതേത് രംഗമാണെങ്കിലും ശരി, സ്ത്രീകൾക്ക് നൽകിയ ആനുകൂല്യമാണെങ്കിലും ശരി, അതേ മാതാപിതാക്കൾക്ക് നൽകിയ മഹത്വമാണെങ്കിലും ശരി, സുബ്ഹാനല്ലാഹ് ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, പെണ്ണല്ലേ ഉമ്മ, പക്ഷേ ആ പെണ്ണായ ഉമ്മയുടെ പൊരുത്തമില്ലാതെ സ്വർഗമില്ല. പെണ്ണിനെ നിസ്സാരപ്പെടുത്തിയ മതമാണോ ഇസ്ലാം, അല്ല പെണ്ണിനെ പഠിപ്പിച്ച മതമാണോ ഇസ്ലാം? സുഹൃത്തുക്കളെ, ഉമ്മയുടെ പൊരുത്തമില്ലാതെ സ്വർഗമില്ല. അതേസമയത്ത് സ്വന്തം ഉമ്മ പറഞ്ഞാലും ഭാര്യയുടെ പൊന്ന് വാങ്ങി പെങ്ങക്ക് കൊടുത്തൂടാ, അത് മറ്റൊരു പെണ്ണിനോട് അനീതിയാണ്. ഒരു പെണ്ണിനെ സംരക്ഷിക്കാൻ വേറെ ഒരു പെണ്ണിനെ അതാ പീഡിപ്പിച്ചുകൂടാ, അക്രമിച്ചുകൂടാ. എല്ലാ രംഗത്തും പൂർണ്ണമായി സത്യത്തിന്റെയും നീതിയുടെയും ആശയം പഠിപ്പിച്ച ലോകത്തിന്റെ മുഴുവനും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോൾ സന്തോഷിച്ചു, മുഴുവൻ സൃഷ്ടികളും സന്തോഷിച്ചു. ഒരേ ഒരുത്തൻ കരഞ്ഞു, അതാണ് ലിമിലാദിഹി ഖദ്റൻ ഇബ്ലീസുറന്നതൻ ഫസഖല്ലഹു മാദാ യുഫീദുറനീനുഹു. ഇബ്ലീസ് മാത്രം ആ സത്യത്തിന്റെ പ്രവാചകരുടെ ജന്മത്തിൽ വേദനിച്ച് കരഞ്ഞു. ആ ഇബ്ലീസിന്റെ മാർഗത്തിലേക്ക് വഴിതെറ്റിപ്പോയ ആളുകൾ ഇപ്പോഴും നമ്മൾ എത്രത്തോളം ജന്മദിനാഘോഷ പരിപാടികൾ ഗംഭീരമായി നടത്തുന്നുണ്ടോ അപ്പോൾ അവർക്ക് ദുഃഖമാണ്. അവർ ചെറിയ നോട്ടീസും കൊണ്ട് ദുഃഖപ്രചരണം നടത്തുകയാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറയുകയാണ്. അതുകൊണ്ട് പറയട്ടെ, നാം നമ്മുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം. SOSന്റെ പ്രവർത്തകർ, SSFന്റെ പ്രവർത്തകർ, നമ്മുടെ സംഘടനാ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും വളരെ നന്നായി ഒറ്റക്കെട്ടായി ഈ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ വിജയിപ്പിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തണം. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്പരം കുറ്റം പറയാൻ പഠിപ്പിച്ചിട്ടില്ല, പരദൂഷണം പറയാൻ പഠിപ്പിച്ചിട്ടില്ല, പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയാൻ പഠിപ്പിച്ചിട്ടില്ല, നബി തങ്ങളെ കുടുംബത്തെ നിന്ദിക്കാൻ പഠിപ്പിച്ചിട്ടില്ല, അവിടുന്ന് പ്രായമുള്ളവരെ അവമതിക്കാൻ പഠിപ്പിച്ചിട്ടില്ല, കുട്ടികളോട് കാരുണ്യം കാണിക്കാത്തൊരു ജീവിതം അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചീത്ത പറയുന്ന കമ്പനിയിലോ തെറി പറയുന്ന കൂട്ടത്തിലോ ഗൈബത്തും നമീമത്തും കൊണ്ട് സ്റ്റേജുകൾ നിറക്കുന്നവരുടെ കൂട്ടത്തിലോ അതുപോലെ അനാവശ്യ സംസാരം നടത്തുന്നവരുടെ കൂട്ടത്തിലോ വാക്ക് ലംഘിക്കുന്നവരുടെ കൂട്ടത്തിലോ കള്ളം പറയുന്നവരുടെ കൂട്ടത്തിലോ അതേ സുഹൃത്തുക്കളെ ഏഷണിയോ ഭീഷണിയോ നടത്തുന്നവരുടെ കൂട്ടത്തിലോ നമ്മൾ പെട്ടുപോകാതെ നമ്മുടെ ചലനങ്ങൾ അല്ലാഹുവിന്റെ മലക്കുകൾ റിക്കാർഡാക്കുന്നു, വാക്കുകൾ അല്ലാഹുവിന്റെ മലക്കുകൾ റിക്കാർഡാക്കുന്നു, നമ്മുടെ അടക്കങ്ങൾ അല്ലാഹു തേല വീക്ഷിക്കുന്നു. രഹസ്യവും പരസ്യവും അറിയാവുന്ന രാജാവിന്റെ മുന്നിൽ നമ്മെ കൊണ്ടുപോയി നിർത്തുന്നൊരു സമയമുണ്ട്. അതിനു മുമ്പ് നമുക്കൊരു മരണമുണ്ട്. ആ മരണ സമയത്ത് ലോകത്തിന്റെ മുഴുവനും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് അവിടുന്ന് വന്ന് ഹാജരാകുന്ന മരണങ്ങളുണ്ട്. ആ മരണത്തിൽ എനിക്കും എന്റെ മരണം ഉൾപ്പെടാൻ കഴിയണമെന്ന ചിന്തയോടെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖബറിൽ നിന്ന് ഉമ്മത്തുകളെ മുഴുവൻ വാക്കുകളും പ്രവർത്തനം
പ്രവർത്തനങ്ങളും അറിയിക്കപ്പെടുന്നുണ്ട്. ഇദാ ബജത്തു ഖൈറൻ ഹമിത്തുല്ലാഹ്, ഖബറിൽ നിന്ന് നിങ്ങൾ നല്ലത് ചെയ്ത ഞാൻ കാണുമ്പോൾ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്തത് കണ്ടാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പടച്ച റബ്ബിനോട് മാപ്പ് പറയുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നബിതങ്ങൾക്ക് ഖബറിൽ സന്തോഷം നൽകുന്ന ജീവിതം, അവിടുന്ന് മരിക്കുന്ന സമയത്ത് നമ്മുടെ സമീപത്തെത്താൻ നിമിത്തമാകുന്ന ജീവിതം നയിച്ച് തഖ്‌വയോടെ ജീവിച്ച് മരിക്കണമെന്നും, തഖ്‌വയോടെ ജീവിച്ച് മരിക്കുന്ന ഒരു സമൂഹത്തെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ശരിയായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു സമൂഹത്തെ ഖിയാമത്ത് നാള് വരെ ഇവിടെ നിലനിർത്താൻ വേണ്ടിയുള്ള SSF പ്രവർത്തനം, SOESന്റെ പ്രവർത്തനം, നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനം, നമ്മുടെ മദ്രസകൾ, ആ മദ്രസകൾ ചെറിയ പിഞ്ചു കുട്ടികൾക്ക് ഏതെങ്കിലും പണ്ഡിതന്മാരെ ഗൈബത്ത് പറഞ്ഞു പഠിപ്പിച്ച് അവരെ മനസ്സുകൾ ദുഷിപ്പിക്കുന്ന മദ്രസകളല്ല. പിഞ്ചുമക്കളെ കൽബിലേക്ക് പണ്ഡിതന്മാരെ ഗൈബത്തല്ലോ ആദ്യം തന്നെ കടത്തേണ്ടത്. അതുപോലെ മോമിനീങ്ങളെ കുറ്റമല്ലല്ലോ പഠിപ്പിക്കേണ്ടത്. മുസ്ലിമീങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് കുറെ പണ്ഡിതന്മാരെ മാംസമല്ലല്ലോ വിതരണം ചെയ്യേണ്ടത്. മറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ദാവത്ത്, ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ, അല്ലാഹുവിലേക്കാണ് നബി തങ്ങൾ ജനങ്ങളെ ക്ഷണിച്ചത്. നമ്മളോടും പറഞ്ഞത് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില صالحا وقال انني من المسلمين. അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ് പറഞ്ഞത്, സൽക്കർമ്മം ചെയ്തുകൊണ്ട് ക്ഷണിക്കാനാണ് പറഞ്ഞത്. ആ പ്രവർത്തന രംഗത്ത് സജീവമായി നമ്മുടെ സംഘടനാ പ്രവർത്തകർ മുന്നേറണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയാൻ ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കതിനുള്ള ശേഷിയും ഇല്ല. അയ്യൽ വറാ ഫഹ്മു മഅനാഹു വസൂറത്തുഹു ثم اصطفاه حبيبا بارئ النسمي. ഇമാം ബുസരി തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് അവിടുത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല, അവിടുത്തെ മതി പറഞ്ഞു തീർക്കാനോ പറയാനോ ഞങ്ങൾക്കറിവില്ല. അവിടുത്തെ സ്നേഹിക്കുന്ന പാവപ്പെട്ട അടിമകളാണ് ഞങ്ങൾ, ഞങ്ങളെ സർവ പ്രവർത്തനങ്ങളും നീ കബൂൽ ചെയ്യണം റഹ്മാനേ, ഞങ്ങളെ ഈ സദസ്സും നീ കബൂൽ ചെയ്യണം റഹ്മാൻ.